എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത്. നീ എന്താണ് ആലോചിച്ചിരിക്കുന്നേ? അല്ല, എനിക്കറിയാലോ, നീ അല്ലാണ്ട് വേറെ പെൺകുട്ടികളായിട്ട് എനിക്ക് വലിയ കമ്പനി ഒന്നുമില്ല. എന്നെപ്പറ്റിയെല്ലാം നിനക്കറിഞ്ഞൂടെ, നിന്നെപ്പറ്റി എനിക്കും അറിയാം. അപ്പൊ പിന്നെ നമുക്കൊരുമിച്ച് ജീവിച്ചാലോ? തമാശയാണോ ഇത്? എന്താണ് തമാശയൊക്കെയാണോ? ഞാൻ പല പ്രാവശ്യം ആലോചിച്ചാണ്, പക്ഷെ ഇനിയിപ്പോ ഗൾഫിലൊക്കെ പോയിട്ടാണ് പറയുന്നെങ്കിൽ എന്റെ മനസ്സിലും ഒരു പാടായിരിക്കും. അപ്പോ നിന്റെ ഇഷ്ടം അറിയാൻ വേണ്ടിട്ട്. നല്ല കഥേ. എന്താ അത്, പ്രപ്പോസൽ സീനാണോ? അടിപൊളി. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേടാ? അല്ലേ? അല്ലേലും, എനിക്ക് ഈ ഗൾഫാരെ കെട്ടാൻ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഈ നാട്ടിലെ ചെക്കന്മാരെ കെട്ടാനാ ഇഷ്ടം. നീയേ, നീ പോയിട്ട് നല്ല ഉമ്മച്ചു കുട്ടികളെ പോയി നോക്കൂ, എന്നിട്ട് കെട്ടിക്കട്ടോ. അവരെ എന്നെ കെട്ടാൻ വന്നേക്ക്. അല്ലേ, ഞാൻ എന്തായാലും ഗൾഫിൽ പോകണല്ലോ, അപ്പൊ പിന്നെ അതിനൊരു പ്രാങ്കിയ വേണ്ടി പറഞ്ഞെന്നുള്ളൂ, അല്ലാണ്ട് സീരിയസ് ആയിട്ട് ആരെങ്കിലും പറയോ? നീ അങ്ങനെ എന്നാ കരുതിയത്? അതാ ഞാൻ ആലോചിക്കുന്നേ, നീ ഇങ്ങനെ ഒന്നും പറയാറില്ലല്ലോ. എനിക്ക് തോന്നി എന്തോ ഒരു ഇടായിപ്പായിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് വരുന്നതിന് മുമ്പ് നിന്റെ കല്യാണമൊക്കെ കാണുമായിരിക്കും അല്ലേ? പിന്നെ തീർച്ചയായും ഉണ്ടോ? എന്തായാലും നീ പോവല്ലേ, ഗൾഫിലൊക്കെ പോയിട്ട് നല്ല കാഷ് ആയിട്ട് വേണം. സെറ്റാക്ക്, ഓൾ ദി ബെസ്റ്റ്. അപ്പോ താങ്ക് യു, തിരിച്ചു ഓൾ ദി ബെസ്റ്റ്. എന്തായാലും അടിപൊളിയാവട്ടെ. മോനെ, തലവേദന കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം. വേണ്ട, ഉമ്മച്ചി ഇങ്ങനെ തടയി തന്നാൽ മാറിക്കോളും. പിന്നെ ഉമ്മച്ചിയുടെ ആഗ്രഹമായിരുന്നല്ലോ കോളേജ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഗൾഫിൽ പോ, ഗൾഫിൽ പോകുന്നു പറഞ്ഞിട്ട്. അപ്പം എന്തായാലും നാളെ പോവാണ്. സന്തോഷമായോ? ഉമ്മച്ചിക്ക് എപ്പോഴും എൻ്റെ മോൻ അടുത്തുള്ളതാ സന്തോഷം. നീ രക്ഷപ്പെട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ? എനിക്കറിയാം. എന്തായാലും രക്ഷപ്പെടണം, ഒരു വീട് വെക്കണം, ഒരു കാറ് വാങ്ങണം, എന്നിട്ട് വേണം ഒരു പെണ്ണൊക്കെ കെട്ടി മരുമോളെ തരാൻ. ഉമ്മച്ചി ഒരു കാര്യം ചോദിക്കട്ടെ, മോൻ സത്യം പറയുമോ? ചോദിക്ക്. മോൻ്റെ ഫ്രണ്ട് ജാസ്മിൻ ഇല്ലേ, ഓളെ മോനക്ക് ഇഷ്ടമാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഏ, അവളെൻ്റെ ഫ്രണ്ടല്ലോ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ചുമ്മാ ഞാൻ അവിടുത്തെ വേറെ എന്തോന്നു. എന്തായാലും നല്ല തലവേദന ഉണ്ട്, തടയിത്താ തടയിത്താ. മോനെ ഹോസ്പിറ്റലിൽ പോകാടാ. വേണ്ട, ഇങ്ങനെ തടയി തന്നാ മതി. കരയില്ല, കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റുമോ? ഞാൻ അതാ വരണ്ടെന്ന് പറഞ്ഞു. അമ്മ കൂട്ടുകാരും ഉണ്ട് കിട്ടുള്ളൂ, അമ്മര് മോളിൽ നിൽപ്പുണ്ട് ഇങ്ങോട്ട്, ഞാൻ വണ്ടി കയറത്തില്ലല്ലോ. മോളെ, ഉമ്മച്ചി പറഞ്ഞാൽ കേട്ടോണം കേട്ടോ, ചുമ്മാ വായിരിക്കുന്നു കേൾപ്പിച്ചേക്കരുത്. പിന്നെ അതെ, കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കഴിച്ചോണം, രാത്രി ഇനി വിശപ്പില്ലാന്നുള്ളതും കഴിക്കാതിരുന്നേക്കല് കേട്ടോ. എന്നിട്ട് ചുമ്മാ എപ്പോഴും തലവേദനയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് പോട്ടെ കേട്ടോ, പോട്ടെ മോളെ, പഠിച്ചോണം കേട്ടോ. റിസൾട്ട് എല്ലാം വരുമ്പോൾ തോറ്റ് കഴിഞ്ഞാൽ ആ പോട്ടെ പോട്ടെ മോളെ. അസ്സലാമു അലൈക്കും.